ഹലോ, വെയ്റ്റ് ലോസ് ഡയറ്റ് നോക്കുന്നവർക്ക് ഒരു നേരത്തെ മീലായിട്ട് കഴിക്കാവുന്ന ഓട്സ് ഉപ്പുമാവാണിത്. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഓട്സ് നിങ്ങൾ കഴിക്കുന്നത് അത് അത്ര അളവിലുള്ള ഓട്സ് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ റവയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ. ഞാനിപ്പോൾ ചെറിയൊരു കപ്പിന് ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. ഇനി ആ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ്, നെയ്യൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ല ഫാറ്റ് കിട്ടാനായിട്ട് നല്ലത്. അതിലേക്ക് അല്പം കടുക് പൊട്ടിക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സാധാരണ എന്തൊക്കെയാണോ റവയുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഒരു പകുതി വലിയ ഉള്ളിയുടെ കഷ്ണമാണത്, അത് നന്നായിട്ട് ചോപ്പ് ചെയ്തതു. അതിങ്ങനെ ഒന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്, ബീൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ഡയറ്റിലാകുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പം അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ച പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, പച്ചക്കറികളൊക്കെ ഒന്ന് വെന്തു. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ എടുത്ത കപ്പിൻ്റെ അതേ അളവിൽ വെള്ളം, അതായത് ഓട്സ് ചെയ്ത അളവിലാണ് എടുത്തേക്കുന്നത്, അതേ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഓട്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചാൽ മതി. തീ സിമ്മിലിട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഓട്സ് ഇട്ടതിന് ശേഷം. ഇനിയൊന്ന് മൂടി വെച്ച് ആ വെള്ളം പറ്റുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഡിന്നറിനോ ഒക്കെ കഴിക്കാം. ഒരുപാട് വെജിറ്റബിൾസ് ഇട്ടുകൊണ്ട് വളരെ ഫില്ലിംഗ് ആയിരിക്കും. ഹാവ് എ നൈസ്